ഒരു ദിനം 90 മിനിറ്റിൽ One day in 90 minutes. BKC Pride Bartamala. Ella divasavum ratri 8 manikku 24 il. Alappuzhayil kollappetta SDPI nethavu Shaante mrithadeham Kalameshwari Medical College il ninnu vilapayathrayayi kondupovukayanu samskaram. Mannanjeri Ponnadu Juma Masjidil nadakkum Kochiyil ninnu Sridhar Srikumaran nalkum kooduthal vivarangal. Sridhar vilapayathra ippol evide ettittundu aarokkeyanu yathraye anugamikkunnathu. ആ വിലാപയാത്ര ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പിന്നിട്ടിട്ടേ ഉള്ളൂ. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യവും ഈ വിലാപയാത്രയിലുണ്ട്. അതായത് കൊച്ചി റൂറൽ ACP ലാൽജിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘം ഇപ്പോൾ തന്നെ ഈ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള കനത്ത ജാഗ്രതയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ യാത്ര നേരെ കളമശ്ശേരിയിൽ നിന്ന് ഇടപ്പള്ളി വഴി ഇടപ്പള്ളി വഴി വൈറ്റില പിന്നിട്ടായിരിക്കും മലപ്പുഴയിലേക്ക് പോവുക. എന്തായാലും വളരെ പതുക്കെയാണ് ഇപ്പോൾ വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ശാന്ത മൃതദേഹം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് SDPIയുടെ സംസ്ഥാന ഭാരവാഹികളടക്കം ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് കളമശ്ശേരി നഗരസഭയുടെ മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ജമാൽ മണക്കാടന്റെ നേതൃത്വത്തിലുള്ള ചെറിയൊരു സംഘം ഇങ്ങോട്ട് എത്തിയിരുന്നു ആദരാഞ്ജലി അർപ്പിക്കാൻ. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിരുന്നു കളമശ്ശേരിയിൽ ഇത്തരത്തിലൊരു സംഭവം മൃതദേഹം വന്നുകൊണ്ട് കാണാൻ വന്നതാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും വലിയൊരു ജനാവലി ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. SDPI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചാണ് ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമ്പോൾ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി നിരോധനാജ്ഞയിൽ ഇത്രയധികം വാഹനങ്ങളും ഇത്രയധികം ആൾക്കൂട്ടങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയിലേക്ക് ഉൾപ്പെടെയുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിലാപയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനിയും അത് വൈകാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതിനുശേഷം വൈകിട്ടോടെയായിരിക്കും പൊന്നാട് ജുമാ മസ്ജിദിൽ മണ്ണഞ്ചേരി പൊന്നാട് ജുമാ മസ്ജിദിൽ മൃതദേഹത്തിന്റെ ഖബറടക്കം നടക്കുക. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാൻറെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും പുറപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വലിയൊരു വാഹനവ്യൂഹം ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് എന്നാണ് ശ്രീധിത് നൽകുന്ന വിവരം. ആലപ്പുഴയിലേക്ക് കടക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ വലിയ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരോധനാജ്ഞ നിലനിൽക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.